പച്ചമുളക് അരിഞ്ഞത്, രണ്ട് ഉള്ളി, ഒരു ചെറിയ പൊട്ടാറ്റോ, ഇതേപോലെ ഒരു ചെറിയ ക്യാരറ്റ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ, ഒരു സ്പൂൺ പെരിഞ്ചീരകം, ഫെനൽസിന്റെയും പെരിഞ്ചീരകം അരച്ചെടുക്കാനാണ്. ഇനി നമുക്ക് പാൻ എടുത്ത് വെച്ച് മസാല ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ കുക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പാത്രം ചൂടായേ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാമേ. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാമേ. നാല് പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴണ്ട് വരട്ടെ. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇറക്കി കൊടുക്കാം. ഏറ്റവും ഉള്ളി വഴണ്ടിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഉള്ളി വഴണ്ട് വരുന്നുണ്ട്. അധികം മസാല ഒന്നും ചേർക്കത്തില്ല, രണ്ടേ രണ്ടായിട്ട് മാത്രമേ ചേർക്കുള്ളേ. നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊട്ടാറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. വേവിച്ച വെള്ളം നമുക്കിതിനകത്ത് ഒഴിച്ച് വേവിച്ചെടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ജീരകവും അടച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ഗ്രീൻ പീസ് തട്ടിക്കൊടുക്കാം. നല്ല തിളപ്പിച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ഞങ്ങളുടെ കറി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് വേവിക്കാമേ. നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ റാങ്കും കൂടെ ചെയ്യണേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.